സ്വന്തമായി ഓൺലൈൻ വാർത്താ ചാനലും ടൈംസ് ഓഫ് കൊടുങ്ങല്ലൂർ പ്രവർത്തനം ആരംഭിച്ചു. ചാനലിന്റെ ലോഗോ പ്രകാശനം വി ആർ സുനിൽകുമാർ എം എൽ എ നിർവഹിച്ചു. മാധ്യമങ്ങള് ഒരു നാവാണ്. ആ മാധ്യമങ്ങളിലൂടെയാണ് ഈ സമൂഹത്തിലെ വലിയ മാറ്റങ്ങളൊക്കെ തന്നെ തുടക്കം കുറിച്ചിട്ടുള്ളത്. ഏതൊരു വികസനപരമായിട്ടുള്ള പ്രവർത്തനങ്ങളിലും വിപ്ലവകരമായിട്ടുള്ള പ്രവർത്തനങ്ങളിലും ഒരു രാജ്യത്തുണ്ടാകുന്ന മാറ്റങ്ങളിൽ എല്ലാം തന്നെ ഏറ്റവും കൂടുതൽ ഇടപെടലുകൾ നടത്തപ്പെട്ടിട്ടുള്ളത് മാധ്യമങ്ങളാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നല്ല വശങ്ങളും ചീത്ത വശങ്ങളും എല്ലാം തന്നെ മാധ്യമ പ്രവർത്തനങ്ങളിൽ ഉണ്ട് എന്നും കൂടി പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു സമൂഹത്തെ നേർവഴിക്ക് നടത്തുവാൻ മാധ്യമ പ്രവർത്തകർക്ക് നല്ല രീതിയിൽ കഴിയും. ഒരു സമൂഹത്തെ മോശപ്പെടുത്തുവാനും മാധ്യമ പ്രവർത്തനത്തിന് കഴിയും എന്നുകൂടി ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. മാധ്യമ പ്രവർത്തകര് കാത്തു സൂക്ഷിക്കേണ്ടതായിട്ടുള്ള ഒട്ടനവധി മൂല്യങ്ങൾ. നഗരസഭാ ചെയർപേഴ്സൺ എം യു ഷിനിജ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ഇ ടി ടൈസൺ എം എൽ എ വാർത്തയുടെ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിച്ചു. ഓരോ വ്യക്തിയുടേതായിട്ടുള്ള എഴുതുന്ന ആളും മറ്റാളും തമ്മിലുള്ള ബന്ധം സംബന്ധിച്ചൊക്കെ വാർത്തകളിൽ പ്രതിഫലിക്കുന്നുള്ളത് തർക്കമല്ല. നന്നായി എഴുതണം തീരുമാനിക്കപ്പെട്ടാൽ അത് വരും. അല്ല അല്ല, ഇയാൾ എന്തെങ്കിലും ഒന്ന് ചെയ്യണം തീരുമാനിച്ചപ്പെട്ടാൽ അത് വരും. അതെങ്ങനെയാവാം? അതിലൊന്നും രക്ഷപ്പെടാനുള്ള പ്രത്യേകിച്ച് വഴികളൊന്നുമില്ല. ഞങ്ങളിത് ഒരു പുതിയ വാർത്ത അല്ലെങ്കിൽ ഒരു പുതിയ മാധ്യമം തുടങ്ങുമ്പോൾ ഞങ്ങൾക്ക് ആഗ്രഹിക്കാനുള്ളത് അങ്ങനെയാണ്, അതേ പറയാനുള്ളൂ. നമുക്കിപ്പോൾ ഇപ്രാവശ്യം മാത്രമല്ല, കഴിഞ്ഞ കുറേ കാലങ്ങളായി പെയ്ഡ് ന്യൂസ് ഉൾപ്പെടെയുള്ളതിൻ്റെ കാര്യത്തിൽ ഇപ്പോൾ എൻ്റെ വിശ്വാസം എന്താ, സൃഷ്ടിക്കപ്പെടുന്ന വാർത്തകൾ എന്ന് പറയുന്നത് തന്നെ ഒരു വിഭാഗമായി വളരുന്നു. ഒപ്പം തന്നെ ഇപ്പോൾ നമുക്ക് ആശ്വാസകരമായിട്ടുള്ള സംഗതി എന്ന് പറയുന്നത്, പണ്ട് പത്രം അല്ലെങ്കിൽ മാധ്യമം ഒരു മീഡിയ ഉപയോഗിക്കുന്ന പോലെ ഒരു മീഡിയയും ആളുകൾ വിശ്വസിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് പറയുന്നതാണ്, ഈ പത്രം പറയുന്നത് തന്നെയാണ് ശരിയെന്നും വിശ്വസിക്കുന്നില്ല, അല്ലെങ്കിൽ ഈ മാധ്യമം പറയുന്നതാണ് ശരിയെന്നും വിശ്വസിക്കുന്നില്ല. കൊടുങ്ങല്ലൂർ പ്രസ് ക്ലബ് പ്രസിഡന്റ് ബിമൽ കുമാർ, സെക്രട്ടറി പി ഡി ജോർജ്, കെ ബാബുരാജൻ, സി ആർ ജിജീഷ് തുടങ്ങിയവർ പങ്കെടുത്തു.